അസ്സലാമു അലൈക്കും ബഹുമാനരായ സഹോദരങ്ങളെ, നമ്മൾ ഒരാമുഖം എന്ന നിലക്ക് ഒരു ജയിക്കുന്ന കുട്ടിയുടെ മനോഭാവത്തെക്കുറിച്ച് ആണ് ആദ്യം സംസാരിച്ചത്. അങ്ങനെ ഒരു ജയിക്കുന്ന കുട്ടിക്ക് ചിരിക്കുന്ന രക്ഷിതാവ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്തേക്ക് മെല്ലെ പ്രവേശിക്കുകയാണ്. എൻ്റെ മുന്നിൽ ഒരു 2 മാസം മുമ്പ് 5.5 വയസ്സുള്ള ഒരു കൊച്ചുമോളെയും കൊണ്ട് കൗൺസിലിങ്ങിന് വന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ ഓർമ്മിക്കുന്നു. കുട്ടിയുടെ പ്രശ്നമായി വാപ്പ എടുത്തു പറഞ്ഞത് കുട്ടി കള്ളത്തരം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, മോഷണം തുടങ്ങിയിരിക്കുന്നു, കുട്ടി ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നാണ്. സ്വാഭാവികമായും ഒരു ഒരാളുടെ സ്വഭാവവും സംസ്കാരവും രൂപപ്പെട്ടു വരുന്നതിൽ ആ സാഹചര്യമാണ് പ്രശ്നം എന്ന് പഠിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ച് എന്താണ് ആ വീട്ടിൽ നടക്കുന്നത് എന്നറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായി. കുട്ടിയാണെങ്കിലോ നിഷ്കളങ്കമായി ചിരിച്ചു നിൽക്കുന്ന ഒരു കുട്ടി, ഒരു കുട്ടിയും കുഴപ്പക്കാരിയായി ഭൂമിയിലേക്ക് ജനിക്കുന്നില്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനം. കുട്ടിയെ മാറ്റി നിർത്തി കുട്ടിയുടെ ഉമ്മയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്താണ് നിങ്ങളെ വീട്ടിൽ നടക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും കുട്ടിയോട് മോശമായ രീതിയിൽ പെരുമാറുന്നുണ്ടോ? ഉമ്മ പറഞ്ഞു, ഞാനെന്തു പറയാനാ സാറേ, എൻ്റെ ജീവിതത്തിൽ കുറേ സുഖങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് സന്തോഷം മാത്രം ഇല്ല. എന്താ നിങ്ങൾക്ക് സന്തോഷമില്ലായ്മയുടെ കാരണം? ആ സ്ത്രീ സുഖത്തെയും സന്തോഷത്തെയും വേറെ കാണിക്കാൻ, അതൊരു തത്വശാസ്ത്രപരമായ ഒരു ആലോചനയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല സുഖമുണ്ടാവും, പക്ഷെ സന്തോഷമുണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ എല്ലാ സുഖങ്ങളും നമുക്ക് സന്തോഷത്തെ തരുന്നില്ല. നല്ല AC റൂമിൽ കിടന്നുറങ്ങുന്ന ഒരാൾ ഇവിടെ കാഴ്ചയിൽ ആൾക്ക് നല്ല സുഖമുണ്ട്. നാട്ടിലെ വാർപ്പിൻ്റെ മുകളിലേത്തെ നിലയിൽ കിടന്നുറങ്ങുന്ന ഒരാൾ, അയാൾക്ക് പ്രത്യക്ഷത്തിൽ നല്ല സുഖം പോരാ. പക്ഷെ അവിടെ ആ ചൂടിൽ കിടന്നുറങ്ങുന്ന ആളുടെ മനസ്സിന് ഉള്ള സന്തോഷം ഒരുപക്ഷെ ഇവിടുത്തെ കുളിർമയിൽ കിടന്നുറങ്ങുന്ന ആൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാ സുഖങ്ങളും നമുക്ക് സന്തോഷം തരുന്നില്ല. അപ്പം ഈ സ്ത്രീക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ മനസ്സിന് സന്തോഷിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ആ പെണ്ണ് നിൽക്കുന്നത്. അപ്പം സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് വീട്ടിൽ തിരിച്ചു വരുന്നത് രാത്രി 12:30 സമയത്താണ്. എല്ലാ ദിവസവും ഇത് തന്നെയാണ് കഥ. ഞായറാഴ്ച ആയാലോ അദ്ദേഹം ഉച്ചയാകുമ്പോഴേക്ക് എഴുന്നേറ്റ് സ്വന്തം ഉമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ പോയി തിരിച്ചു വരും. ഇങ്ങനെയുള്ളൊരു ജീവിത പശ്ചാത്തലത്തിൽ എനിക്കിവിടെ ആ സന്തോഷം ഉണ്ടാവുക? സ്ത്രീയുടേതായ കാര്യങ്ങൾ പറഞ്ഞു. പ്രശ്നം പഠിച്ചു നോക്കുമ്പോൾ ഭർത്താവട്ടെ നാഷണൽ ഹൈവേയിൽ ഒരിടത്ത് ഒരു ചായക്കട നടത്തുന്നു. അദ്ദേഹത്തിന്റെ കച്ചവടം മുഴുവനും രാത്രിയാവും. അദ്ദേഹത്തിന്റെ പീടിക പൂട്ടാൻ 12:30 വീട്ടിൽ തിരിച്ചു വരുമ്പോൾ 1 മണിയാവും. ഭാര്യ ഉറങ്ങിയിട്ടുണ്ടാവും. ഭാര്യ ഉറക്കച്ചവടോടുകൂടി വാതിൽ തുറന്നു കൊടുക്കും. അവൾ ഉറങ്ങാൻ വേണ്ടി പോകും. ഭർത്താവ് നോക്കൂ, നിങ്ങൾ എവിടെയോ ഒരു മനംപുരട്ടൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുണ്ട്. ഇവിടെ ചോദ്യം, ഭാര്യയാണോ പ്രതി, ഭർത്താവാണോ പ്രതി? കുഞ്ഞ് നശിക്കുന്നു, കുഞ്ഞിന് ധാരാളമായ നെഗറ്റീവ് എനർജി നിരന്തരമായി കിട്ടി, കുഞ്ഞിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുന്നു, മനസ്സിൽ മാലിന്യങ്ങൾ കലരുന്നു. ഇവിടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാടാണ് പ്രശ്നം. ഉമ്മ എന്ത് ചെയ്യും? ഉമ്മാൻ്റെ മനസ്സിലുള്ള നീറ്റലുകൾ മുഴുവൻ കുഞ്ഞിന് കൊടുക്കും.
കുഞ്ഞു സങ്കടത്തിലാവും, കുഞ്ഞു പ്രയാസത്തിലാവും. കേരളത്തിലെ കുട്ടികൾക്ക് തല്ലുകൂടുന്ന സമയം രാവിലെ 9 മണിയുടെ ഉള്ളിലാണ് അധികവും. കാരണം എന്താ പറഞ്ഞാൽ രാത്രി കറണ്ടങ്ങ് പോയി. കേരളമാണ്, ഇടയ്ക്കൊക്കെ പോകും. കറണ്ട് പോയപ്പോൾ മോട്ടറിടാൻ മറന്നുപോയി. നിങ്ങൾ നോക്ക് മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥയും ബിഹേവിയറും. മോട്ടറിടാൻ മറന്നുപോയി, രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ടാങ്കിൽ വെള്ളമില്ല. അപ്പോൾ ഉമ്മാക്ക് ഒരു പണി അധികം വന്നു. നിങ്ങളുടെ ഒരു ടീ കൂടുമ്പം രണ്ടാമത്തെ ടീയും കൂടും. ടാസ്ക് കൂടുമ്പോൾ ടെൻഷൻ കൂടും. അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് മൂന്നാമത്തെ ടീയാണ് ടൈം. ടൈം കുറവാണെങ്കിലോ രക്ഷയുണ്ടാവില്ല. രാവിലെ എണീറ്റിട്ട് ഉമ്മ എന്ത് ചെയ്തു? ഉമ്മ വെള്ളം വലിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ ഏതായാലും മനസ്സുകൊണ്ട് തീരുമാനിച്ചു. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഈസി കുക്കൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഗ്യാസിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗ്യാസും തീർന്നു പോയി. ബുക്ക് ചെയ്ത ഗ്യാസും വന്നില്ല. ഇപ്പോൾ ഉമ്മാൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കൂ. ഇനി വിറകെടുത്തിട്ട് കത്തിക്കണം, വേറെ ഒരു നിർവാഹമില്ല. 3 കുട്ടികളെയും സ്കൂളിൽ അയക്കണം, ഭർത്താവിന് ഓഫീസിൽ പോകണം. ഭർത്താവ് വിളിച്ചു പറഞ്ഞു, ഇവിടെ വന്ന് അരമണിക്കൂർ നേരത്തെ പോണേ. ഒരിടി കൊടുത്തു ഉമ്മ അടുക്കളൻ്റെ സ്ലാബിന്. ശരിക്കും തല്ല് കിട്ടേണ്ടത് സ്ലാബിനല്ല, ഉമ്മ കൊടുത്തത് ഭർത്താവിന് കൊടുക്കേണ്ടത് അടി സ്വന്തം. അതിന് ഡിസ്പ്ലേസ്മെൻ്റ് എന്നാ പറയാം. 1ാം ക്ലാസ്സിലെ കുട്ടി ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങളെൻ്റെ പെൻസിൽ കണ്ടിനോന്ന് ചോദിച്ചു. കയ്യിലെടുത്തിട്ട് ഒരു ഏറ്, പെൻസിലല്ല കൊൻസിൽ. ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കുട്ടി കൊൻസിൽ എന്ന് പറയുന്ന വാക്കും പഠിച്ചു ഉമ്മാൻ്റെ അടുത്ത് നിന്ന്. എന്താ ഇവിടെ സംഭവിച്ചത്? ഉമ്മയെ കുട്ടി ഇങ്ങനെ നോക്കി. ഇന്നലെ പെൻസിലിന് ചോദിച്ചപ്പോൾ പെൻസിലും വാട്ടർ ബോട്ടിലും എറേസറും ബോക്സും ബാഗും എല്ലാം തന്ന്, നെറ്റിയിലൊരു ചുംബനം തന്ന ഉമ്മ ഇന്നൊരു ഭ്രാന്തിയെ പോലെ പെരുമാറുന്നു. 1ാം ക്ലാസ്സിലെ 5 വയസ്സുള്ള കുഞ്ഞിൻ്റെ മനസ്സിലൊരു പ്രിൻ്റ് നടക്കുന്നു, എൻ്റെ ഉമ്മ ശരിയില്ല. ഇടയ്ക്കൊക്കെ ഒരു ജാതി ഭ്രാന്ത് പോലെ, ഇടയ്ക്കൊക്കെ കുറച്ച് നല്ലത്. ഈ പ്രിൻ്റിൽ കുട്ടി വളരുന്നതിനനുസരിച്ച് ഉമ്മയും കുട്ടിയും തമ്മിലെ ട്രസ്റ്റാണ് നഷ്ടപ്പെടുന്നത്, വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ഇത് പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിൽ വരിഞ്ഞു മുറുകുന്ന സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കുട്ടികൾക്ക് അറിഞ്ഞോ അറിയാതെയോ കൊടുക്കും. അത് കുട്ടിയുടെ മനോഭാവത്തെ ബാധിക്കുന്നു, സംസ്കാരത്തെ ബാധിക്കുന്നു, മൂല്യത്തെ ബാധിക്കുന്നു, ആത്മവിശ്വാസത്തെ ബാധിക്കുന്നു, ആന്തരിക ഭാഷയെ ബാധിക്കുന്നു. നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം. ഇവിടെ കുട്ടി കളവ് ചെയ്യുന്ന കുട്ടിയായി മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള പ്രശ്നമാണ്. ഇവിടെ ആരാണ് മാറേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ ആരാ മാറേണ്ടത്? ഭർത്താവാണോ ഭാര്യയാണോ? നിങ്ങളെല്ലാവരും പറയും ഭാര്യയാണ്, ഇവരെല്ലാവരും പറയും ഭർത്താവ്. അവിടുന്ന് തന്നെയാണ് നമ്മുടെ അടിസ്ഥാനപരമായ തല്ലുകൾ തുടങ്ങുന്നത്. രണ്ടുപേരും മാറേണ്ടതുണ്ട്. ഭാര്യയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു നിർദ്ദേശം, രാത്രി നേരത്തെ ഉറങ്ങണം, എന്നിട്ട് 1 മണിയാവുമ്പം എഴുന്നേറ്റ് അലാരം വെച്ചെണീറ്റ് മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി നന്നായി മേക്കപ്പ് ചെയ്ത് 12:30 ഷോപ്പ് അടച്ചു വരുന്ന ഭർത്താവിനെ കാത്തു നിൽക്കണം. എത്ര മനോഹരമായ ആശയം! അങ്ങനെ നിൽക്കുന്ന ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിൻ്റെ ഉള്ളിലൊരു സന്തോഷം. പഠിച്ചവനെ ഇങ്ങനെ 12 മണിക്ക് ഇങ്ങനെയാണെങ്കിൽ 9 മണിക്ക് വന്നാൽ എന്തായിരിക്കും കഥ? അപ്പം അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഭർത്താവിന് നേരത്തെ വരാനുള്ള ഒരാഗ്രഹം. ദാമ്പത്യ ജീവിതത്തിൽ നമ്മൾ പറയും അഡ്ജസ്റ്റ്മെൻറ്റിനേക്കാൾ ഏറെ പ്രധാനം അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇത് രണ്ടും പലപ്പോഴും നമ്മുടെ നിന്ന് തെറ്റിപ്പോകുന്ന വാക്കുകളാണ്. ദാമ്പത്യമല്ലേ, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തുകളാ എന്ന് നമ്മൾ പറയരുത്, മറിച്ച് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യൂ, മനസ്സിലാക്കൂ എന്ന് പറയുന്നതാണ് കുറച്ച് നല്ലത്. കാരണം അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു പ്രഷർ ഉണ്ട്. ആൻഡ് എവറി പ്രഷർ ഈസ് എ പെയിൻ. എല്ലാ പ്രഷറും വേദനാജനകമാണ്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയരുത്, മാനേജ് ചെയ്യാൻ വേണ്ടി പറയരുത്. ചിലപ്പോൾ പറയൂ ചില ആളുകൾ, എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ മാനേജ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സ്ത്രീകളെ കാണാറുണ്ട്. ഹസ്ബൻഡ് മാനേജ് ചെയ്യപ്പെടേണ്ട ആളല്ല, ഹസ്ബൻഡ് എൻജോയ് ചെയ്യപ്പെടേണ്ട ആളാണ്. എൻ്റെ വൈഫിനും ഭയങ്കര കുശുംബ, അവളെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, മാനേജ് ചെയ്ത് പോകുന്നു. അങ്ങനെയല്ല പറയേണ്ടത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിൻ്റെ സ്വന്തമാണ്. നീ അഡ്ജസ്റ്റ് ചെയ്യല്ല വേണ്ടത്, നീ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്നിട്ട് നീ അതിനെ എൻജോയ് ചെയ്യണം. ദേഷ്യത്തെ പോലും ആസ്വദിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴേ നമുക്കൊരു സുഖമുണ്ടാവുള്ളൂ.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിൻ്റെ സന്തോഷവും കുട്ടിയുടെ വളർച്ചയുമായി ബന്ധമുണ്ട്. ഞങ്ങൾ തിരുത്തി കൊടുത്തു ഈ രക്ഷിതാവിന്, നിങ്ങളിത് ഇങ്ങനെ ചെയ്യണം, ഉമ്മാക്ക് തിരുത്തി കൊടുത്തു, നിങ്ങളുടെ കാഴ്ചയെ മാറ്റണം, ഉള്ള ഏത് ചെറിയ നന്മയും ആസ്വദിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ചില വഴക്കുകളൊക്കെ കുട്ടികൾ സ്ഥിരമായിട്ട് കേൾക്കും. കേരളത്തിലൊരു ദാമ്പത്യ പരിശീലന ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ക്ലാസ് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏറ്റവും നന്നായി ദാമ്പത്യ ജീവിതം നയിച്ച ആണിനും പെണ്ണിനും അവാർഡുണ്ട്. അപ്പോൾ ഒരു 70 വയസ്സുള്ള ഏലിയാമ്മയും 75 വയസ്സുള്ള ഔസേപ്ചനും അവിടെ വന്നിരിക്കുന്നുണ്ട്. അവരാണ് ആ നാട്ടിലെ സമാധാനമുള്ള ജീവിതം നയിച്ച ആള് എന്നുള്ള നിലക്ക് അവരെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നു. ക്ലാസ് നയിക്കുന്നയാൾ പെട്ടെന്ന് കോർഡ്ലെസ് മൈക്കെടുത്തിട്ട് ക്ലാസ് തുടങ്ങുന്നത് ഇങ്ങനെ, ഈ കൂട്ടത്തിൽ ഏറ്റവും സന്തോഷകരമായ ദാമ്പത്യം നയിച്ച, ഏറ്റവും നല്ല നിലക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ഇവർക്ക് അവാർഡ് കൊടുക്കുകയാണല്ലോ. എന്താണ് ഇവരുടെ ദാമ്പത്യ വിജയത്തിൻ്റെ, സന്തോഷകരമായ ജീവിതത്തിൻ്റെ രഹസ്യം എന്ന് നമുക്ക് ഇവരോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് മൈക്ക് ഇവരുടെ കയ്യിൽ കൊടുത്തു, ഔസേപ്ചൻ്റെ കയ്യിൽ കൊടുത്തു, ആണിൻ്റെ കയ്യിൽ. ആണൊന്നും മിണ്ടിയില്ല, നിരന്തരമായി പറഞ്ഞു, അയാളൊന്നും മിണ്ടിയില്ല. അയാൾ അങ്ങനെ കൈക്ക് താടിക്ക് കയ്യും പിടിച്ച് ഇങ്ങനെ നിൽക്കുക. കുറെ കഴിഞ്ഞപ്പോൾ പെണ്ണ് എഴുന്നേറ്റ് നിന്നിട്ട് മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, അതിൻ്റെ കാരണം ഞാൻ പറയാം. കാലങ്ങളായി, കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായി ഞങ്ങൾക്കുള്ള ദാമ്പത്യത്തിൻ്റെ വിജയത്തിൻ്റെ കാരണം ഇതിയാന് ജന്മനാ ചെവികൾക്കൂല, അതാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ അന്തസത്ത മനസ്സിലായോ? ചെവി കേൾക്കാത്തതുകൊണ്ട് എനിക്ക് എന്തു ഫ്രീ ആയിട്ട് പറയാലോ? എനിക്കൊരാശ്വാസം, കേൾക്കാത്തതുകൊണ്ട് മൂപ്പർക്കും ആശ്വാസം. പൊതുവെ നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം ഇതാ, എൻ്റെ വൈഫ് എന്നോട് ഇങ്ങനെയൊക്കെയാ പറയാൻ പറ്റുക എന്ന് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നു മനസ്സിൽ. ലിഖിതമായിട്ടല്ല, ലിഖിതമായിട്ട് എൻ്റെ കഥ വേറെ. എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നത് ഭാര്യൻ്റെ മനസ്സിലും. ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ ഒരു പോക്ക്. കേരളത്തിൽ ഇപ്പം ഞങ്ങൾ അൽഹംദുലില്ലാ സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ചെയർമാനും ഈ വിനീതൻ കൺവീനറുമായിട്ടുള്ള ഒരു പ്രീ മറൈറ്റൽ കോഴ്സ് എല്ലാ മഹലിലും ഇനി നടക്കാൻ പോവുകയാണ്. 56 തിരഞ്ഞെടുക്കപ്പെട്ട ആർപിമാരെ നമ്മൾ തയ്യാറാക്കി ക്ലാസ്സുകൾ തുടങ്ങി. ദാറുൽ ഹുദയിൽ കഴിഞ്ഞ മാസം അതിൻ്റെ ലോഞ്ചിങ് നടന്നു. കേരളത്തിലെ എല്ലാ മഹല് ഭാരവാഹികളെയും വിളിച്ചു. 9 മൊഡ്യൂളുകൾ വെച്ച് ക്ലാസ്സുകൾ കൊടുക്കും, സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഇനി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് വരാൻ പോകണം. വലിയ മാറ്റമാണ്. 18 വയസ്സുള്ള ആണും 23 വയസ്സുള്ള പെണ്ണിനും 30 പേരുണ്ടായ മതി ഒരു പ്രദേശത്ത്. 9 മൊഡ്യൂളുകൾ എല്ലാം തയ്യാറായി കൊണ്ടിരിക്കുന്നു, സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതൊരു വലിയ വിപ്ലവകരമായ മാറ്റമാണ്. നമ്മൾ പറയുന്നത് ഇതാണ്, അടിസ്ഥാനപരമായി ഭാര്യയും ഭർത്താവിൻ്റെയും എന്താണ്, എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ കുട്ടികളെ വളർത്തുന്നതിലേക്ക് വരാം. ചിരിക്കുന്ന രക്ഷിതാവിലേക്ക് വരണമെങ്കിൽ ചിരിക്കുന്ന സന്തോഷമുള്ള ദാമ്പത്യം ഉണ്ടാകണം. അടിസ്ഥാനപരമായി എക്സ്പെക്റ്റേഷനാണ് പ്രശ്നം. നമ്മുടെയൊക്കെ നാട്ടിലിപ്പോൾ പെണ്ണ് കാണാൻ പോയി ഉറപ്പിച്ച എന്താ കൊടുക്കൽ? വെറുതെ ആലോചിച്ച് നോക്ക്, മൊബൈലും 1000 രൂപേൻ്റെ റീചാർജ് കൂപ്പണം. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? ആ കാരണന്മാർ പോലും പറയും, അവർ സംസാരിച്ചിട്ടൊന്ന് സെറ്റാവട്ടെ നിക്കായതിനു മുമ്പ്. വല്ലാത്തൊരു സെറ്റാകല. ഇസ്ലാമികമായത് ശരിയാണോ അല്ലയോ എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഞാനതിൻ്റെ സാമൂഹികവും മനഃശാസ്ത്രപരവുമായ കാര്യങ്ങൾ ഞാൻ വേഗം പറയാം. ഈ ഒരു 3 മാസത്തിന് മുമ്പേ ആണും പെണ്ണും സംസാരിക്കുക എന്ന് വിചാരിച്ചോ. ഇവർ രണ്ടുപേരും വളരെ അലേർട്ടായിരിക്കും വർത്തമാനത്തിൽ. കാരണം എന്താ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ, എൻ്റെ നാവുന്ന് ഒന്നും പുറത്തേക്ക് വരരുത്, എൻ്റെ സാധാരണ വരുന്നത് ഉണ്ടല്ലോ അതൊന്നും പുറത്തു വരാതിരിക്കാൻ ആണ് ശ്രദ്ധിക്കും. പെണ്ണ് അതിലേറെ ശ്രദ്ധിക്കും. പെണ്ണിൻ്റെ ഐസ്ക്രീം പോലത്തെ വർത്തമാനം, തിരിച്ചിങ്ങോട്ട് ആണിൻ്റെ ഫലൂത പോലത്തെ വർത്തമാനം. ഇവർ രണ്ടാളും വിചാരിക്കും, അൽഹംദുലില്ലാ ഇതന്നെ നമ്മളെ ജീവിതം. നിക്കാഹങ്ങ് കഴിഞ്ഞ് ഒരു മാസം എല്ലാം കഴിയുമ്പം സാധാരണ വരുന്നത് പുറത്തു വരാൻ തുടങ്ങും, മുള്ളും മോനെയൊക്കെ പുറത്തു വരും. മാത്രമല്ല, ഇതുവരെ രണ്ടാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിക്കാഹ് കഴിയലോടുകൂടി ഭാര്യൻ്റെ ഉമ്മ രംഗത്ത്, ഉപ്പരംഗത്ത്, ഭർത്താവിൻ്റെ ഉമ്മ രംഗത്ത്, ഉപ്പരംഗത്ത്, നമുക്ക് നമ്മുടെ കയ്യിലൊതുങ്ങാത്തൊരു സിസ്റ്റം മുന്നിലേക്ക് വരും. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യുക? ഇവിടെ ഈ എക്സ്പെക്ടേഷനാണ് പ്രശ്നം. ഇതൊന്നും അല്ലല്ലോ നമ്മൾ പ്രതീക്ഷിച്ച്. എത്രയാ കുട്ടികൾ അങ്ങനെ 1.5 മാസമോ 2 മാസമായിട്ട്
പ്രത്യാശ നഷ്ടപ്പെട്ട് അസ്വസ്ഥതകളോടുകൂടി സങ്കടത്തോടുകൂടിയൊക്കെ ഞങ്ങളുടെ മുന്നിൽ കൗൺസിലിങ്ങിനൊക്കെ വരുന്നുണ്ടെന്ന് അറിയോ എത്ര. അപ്പോൾ വലിയ പ്രത്യാശ കുട്ടികൾക്ക് കൊടുക്കരുത്. വിവാഹ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് ഉണ്ടാവുക, വലിയ ആനന്ദമാണ് ഉണ്ടാവുക എന്നൊന്നും അല്ല. എവിടെയോ ജനിച്ച ഏതോ ഒരു പെണ്ണിൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും നമ്മളിങ്ങ് ഏറ്റെടുക്കുക, എവിടെയോ ജനിച്ച ഏതോ പെണ്ണി ആണിൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും നമ്മളിങ്ങ് ഏറ്റെടുക്കുക. ആകെയിൽ അതിന് നമുക്കുള്ള നമ്മുടെ കയ്യിൽ നക്കഹ എന്ന് പറയുന്ന ഒരു വാക്ക്, അങ്കഹ എന്ന് പറയുന്ന വാക്ക്, അങ്കഹ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇണചേർത്ത് തന്നു, ഇടപിരിച്ചു തന്നു, കയറിങ്ങനെ പിരിഞ്ഞു നിൽക്കുന്ന പോലെ, രണ്ട് നേരെയല്ല നിൽക്കുന്നു, പാരലല്ല, പിരിഞ്ഞു നിൽക്കണം, അപ്പോഴേ നക്കഹയാവുള്ളൂ. പിരിഞ്ഞാൽ പിന്നെ വേർപെടുത്താൻ വേണ്ടി പറ്റില്ല. സ്വഭജ എന്ന് പറഞ്ഞാണേ ആക്കി തന്നു, തീർന്നു നമ്മളെ കാര്യം. അപ്പോൾ അടിസ്ഥാനപരമായി ഒരു ഒരു ദാമ്പത്യത്തിൻ്റെ സന്തോഷമാണ് നല്ല കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിത്തരുന്നത്. അപ്പോൾ ദാമ്പത്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്, നല്ല മാതൃകകൾ ഉണ്ടാകണം. ഗർഭപാത്രത്തിൻ്റെ അകത്തു നിന്ന് തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയിൽ, ഇന്ന് രാവിലത്തെ ഒരു ട്രെയിനിങ്ങിന് നമ്മുടെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ അകത്തു നിന്ന് തന്നെ കുഞ്ഞിന് നെഗറ്റീവായ മെസ്സേജുകൾ ധാരാളമായി കിട്ടുന്നുണ്ട്. ഭയം, ചില കുട്ടികൾക്ക് ഉമ്മ വല്ലാണ്ട് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജനിക്കുമ്പോൾ ഭയത്തോടുകൂടി ജനിക്കുന്ന കുട്ടികളുണ്ട്. അസ്വസ്ഥതകൾ, ടെൻഷൻ, വളർച്ചാ സംബന്ധമായ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഒരു പെണ്ണിന് ശരീരത്തിൻ്റെ പോഷണത്തേക്കാൾ ഏറെ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് മനസ്സിൻ്റെ സന്തോഷവും സാന്ത്വനവുമാണ്. ഉമ്മ ചിരിക്കട്ടെ, ഉള്ളിലുള്ള കുഞ്ഞും ചിരിക്കും. നന്നായി വൃത്തിയായി പുഞ്ചിരിച്ച് നേരത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ ശരീരത്തെ ചലിപ്പിച്ച് തല ഉയർത്തിപ്പിടിക്കുന്ന കുട്ടിയെയാണ് ലോക മാർക്കറ്റിൽ വേണ്ടത്. ഞങ്ങൾ അതിനെ ഫ്രീ ചൈൽഡ് എന്ന് വിളിക്കും. ചോദ്യങ്ങൾ ചോദിക്കുന്ന, അനിഷ്ടകരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നോ പറയുന്ന, ആരെങ്കിലുമൊക്കെ ചെയ്തു തരട്ടെ എന്ന് വിചാരിച്ചു നിൽക്കാതെ സ്വന്തം കാര്യങ്ങൾ കൃത്യമായി സ്വന്തം കാലിൽ നിന്ന് ആശയവിനിമയം നടത്താൻ പറ്റുന്ന കരുത്തുള്ള കുട്ടികളാണ് നമുക്ക് വേണ്ടത്. ഗർഭപാത്രത്തിൻ്റെ അകത്തുനിന്ന് തന്നെ അത് മോൾഡ് ചെയ്യപ്പെടുന്നുണ്ട് ഉമ്മൻ്റെ മാനസികാവസ്ഥയിലൂടെ, വാപ്പ വീട്ടിൽ കൊടുക്കുന്ന സാന്ത്വനത്തിലൂടെ, സന്തോഷത്തിലൂടെ. അതുകൊണ്ട് ആരുടെയെങ്കിലും, കാരണം ഈ എൻ്റെ ഈ വലതുപക്ഷം വളരെ ഡെൻസാണ്, ഒരുപാട് ആളുകളുണ്ട്, ഇടതുപക്ഷം കുറച്ച്, അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളുടെ പലരുടെയും ഭാര്യ നാട്ടിലാണ്. ഗർഭിണിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കഴിയുന്നതും ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർനെറ്റിലൊക്കെ കോൾ ഇതെടുത്ത് കാർഡ് എടുത്തിട്ട് കുറേ വിളിച്ച് നല്ല വർത്തമാനമൊക്കെ പറഞ്ഞ് വാട്സപ്പിലൂടെയൊക്കെ ചാറ്റ് ചെയ്ത് സന്തോഷിപ്പിച്ചേക്കണം. പ്രസവം കഴിയുന്നവരെയെങ്കിലും, പിന്നെ പിന്നെ കുട്ടി നോയിക്കോളും, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ല. അത് കുട്ടി വരാൻ പോകുന്ന കുഞ്ഞിൻ്റെ സന്തോഷത്തിന് പ്രധാനമാണ്. ജനിച്ചു കഴിഞ്ഞാലോ, ജനിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിയുടെ വളർച്ചിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ധാരാളം പഠനങ്ങളുണ്ട്. ഡോക്ടർ മാസി എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് വളരെ കൃത്യമായി ഒരു കുട്ടിയുടെ വളർച്ചയുടെ മൂന്ന് പടവുകളെ, മൂന്ന് ഘട്ടങ്ങളെ വയസ്സിൻ്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചു. അതിൽ 0 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു ഘട്ടവും, 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ഒരു ഘട്ടവും, 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഒരു ഘട്ടവും. ഇതിലെ ഓരോ ഘട്ടത്തിലും കുട്ടിക്ക് കിട്ടാൻ പറ്റുന്നതുമുണ്ട്, കിട്ടാൻ പറ്റാത്തതുമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ജില്ലയിലെ ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഒരു പൂവ് പോലെ മൃദുലമായ ഒരു ഒരു പെണ്ണിനെ അതികഠിനമായ നിയമങ്ങൾ വെച്ച് കർശനമായി ഭരിക്കുന്ന ഒരാണിൻ്റെ പ്രശ്നമാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലായി. എന്നാൽ ആണങ്ങനെ ഉണ്ടായത് എവിടുന്ന, കുട്ടി ജനിച്ച് 7 വയസ്സാകുന്നതുവരെ കുട്ടിക്ക് കിട്ടിയത് വളരെ കർശനമായ വ്യവസ്ഥകൾക്കനുസരിച്ച് നിലപാടുകളുള്ള ഒരു വാപ്പാന്റെ ശിക്ഷണമാണ്. അവൻ അത് തന്നെ കൊണ്ടു നടക്കും. ഞാനൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള ഒരു സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ വാപ്പ SI ആണ്. പക്ഷേ ഞാൻ പറഞ്ഞു, നീ എന്നാൽ ഒരു IG ആകണമല്ലോ, അതാണല്ലോ നിൻ്റെ സ്വപ്നം. അപ്പോൾ അവൻ പറയാ, അതല്ല പ്രശ്നം, ഒരു വീട്ടിലെത്തിയാലും SI തന്നെ, അതന്നെ പ്രശ്നം. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ചിന്തകൾ വരിഞ്ഞു മുറുകുന്ന സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ
അത് ജനിക്കുമ്പോൾ തന്നെ ബാധിക്കും. ജനിച്ചു കഴിഞ്ഞാലുള്ള സാഹചര്യത്തിൻ്റെ അനുഭവങ്ങൾ വളരെ കരുത്തോടെ നമ്മൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ടത് 8 വയസ്സിൻ്റെ ഉള്ളിൽ 7 വയസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വവും പൂർത്തിയാകുന്നു. ജയിക്കുന്ന കുട്ടി, തീരുമാനിക്കുന്ന കുട്ടി, ലീഡറായ കുട്ടി ഒക്കെ 8 വയസ്സിൻ്റെ പ്രിൻറ്റിൻ്റെ ഭാഗമാണ് എന്ന് പഠനങ്ങളുണ്ട്. ഉമ്മമാർക്കൊരു വലിയ സന്തോഷമുണ്ട്. എന്താണെന്നറിയാമോ, ഒരു കുഞ്ഞ് ട്രസ്റ്റ് കൊടുക്കാൻ പടച്ച തമ്പുരാൻ അവർക്ക് ധാരാളം വഴികൾ ഏൽപ്പിച്ചു. 365 ഉം 365 ഉം കൂട്ടിയ എത്ര? 7300 അല്ലേ? ആണോ? എത്ര? 730 10 കൊണ്ട് ഗുണിച്ചാൽ 7300. എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ചാടിയതാണ്. 7300 7300 തവണയെങ്കിലും ഒരു 2 വയസ്സിൻ്റെ ഉള്ളിൽ 2 വയസ്സിൻ്റെ ഉള്ളിൽ ഒരു ഉമ്മാൻ്റെ കണ്ണിലേക്ക് നോക്കാൻ കുഞ്ഞിന് ബാക്കിയുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ ഉമ്മാക്ക് ബാക്കി. ഏതായത് സമയം? 2 വയസ്സ് കാലത്തിൻ്റെ പാല് കുടിക്കുന്ന സമയം. പാല് കുടിക്കുന്ന സമയത്ത് നിങ്ങൾ നമ്മൾ ആണുങ്ങൾ വിചാരിക്കേണ്ടത് എന്ത് മനോഹരമായിട്ടാണ് പടച്ച തമ്പുരാൻ കുഞ്ഞിൻ്റെ ഹൃദയവും ഉമ്മാൻ്റെ ഹൃദയവും തമ്മിലുള്ളൊരു താളം സൃഷ്ടിച്ചു വെച്ചത്. അതുകൊണ്ടാണ് ഉമ്മ എന്ന് പറയുന്ന സങ്കല്പത്തിൽ കുഞ്ഞിന് അൺകണ്ടീഷണൽ ലവിലേക്ക് കുഞ്ഞ് വീണു പോകുന്നത്. ഉമ്മ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സങ്കല്പമാണ്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. സ്വന്തം കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി പുറത്തേക്ക് പോയ ഉമ്മ അപ്പുറത്തെ വീട്ടിൽ വർത്തമാനം പറയാൻ പോയപ്പോൾ ഉമ്മ വീട്ടിൻ്റെ അകത്ത് അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി ഉറങ്ങിക്കിടക്കുന്ന വീട്ടിൽ ഒരു കുഴപ്പം കേൾക്കുന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ആളുകളൊക്കെ പറയുന്നു, നീ എവിടെയാ പോയിന്? തൊട്ടിലിൻ്റെ മേലെ പാമ്പ്, വലിയ മൂർഖം പാമ്പ്, തൊട്ടിലിൻ്റെ കെട്ടിയ നാരിൻ്റെ മേലെ താഴോട്ട് പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുന്നു. ആളുകൾ ചുറ്റുമുണ്ട്, ഒരൊറ്റ കുട്ടിക്ക് കുട്ടനെ പോയിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം പാമ്പ് ചാടി കൊത്തുമോ? നമുക്ക് പരിക്ക് പറ്റുമോ? കുട്ടിക്ക് പരിക്ക് പറ്റും. ആളുകൾ ഇങ്ങനെ നിസ്സംഗരായി നോക്കി നിൽക്കുന്നു. ഉമ്മ പിൻവാതിലൂടെ കയറി വന്നിട്ട് തൊട്ടിലിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെ എടുത്തിട്ട് ചുമല് വെച്ചിട്ട് ചോദിച്ചു, എവിടെയേനും പാമ്പ്? അതാണ്.